ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശാരദാനന്ദൻ ഗുരുവായൂരിൽ നിന്നാണ് എല്ലാവരെയും നന്ദനം ചാനലിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. ഒരു രസകരമായ എന്നാൽ നമുക്ക് അനുഭവവേദ്യമായ ഒരു കഥ. അതിനു മുമ്പ് കൃഷ്ണഭഗവാനെ ഒന്ന് പ്രാർത്ഥിക്കാം. തീയാളുന്നതു തിന്നതും ശിവശിവ പാമ്പിൻ പുറത്താട്ടവും മണ്ണും തിന്നൊരു കുഞ്ഞിവായിലുലകം അമ്മയ്ക്കു കാണിച്ചതും ഊക്കന്മാരെ എതിർത്തതും കുവലയാപീഠത്തിനെ കൊന്നതും നേരമ്മാവനെ വീഴ്ത്തിയോനുമിവനോ വെണ്ണക്കിരക്കുന്നവൻ. ഈ വെണ്ണപ്രിയനായ കണ്ണനെ ദിവസവും തൊഴുമ്പോൾ വല്ലാത്തൊരനുഭൂതിയാണ്. പ്രത്യേകിച്ചും ഇപ്പോൾ എൻ്റെ മകൻ മേശാന്തിയായിട്ട് ഇരിക്കുന്ന സമയത്ത് പലതവണ ഭഗവാനെ കാണാൻ പോകും. അപ്പോൾ ഒക്കെ ഇങ്ങനെ വെണ്ണക്കിരക്കുന്ന ഭാവത്തിലും അലങ്കാരങ്ങൾ കാണാം. അതിങ്ങനെ കാണുമ്പോൾ ആ വെണ്ണ കൊടുക്കാനുള്ള മനസ്സോടെ, ഭക്തിയാകുന്ന വെണ്ണ കടഞ്ഞു കൊടുക്കാനുള്ള മനസ്സോടെ എത്തുന്ന ഭക്തജന ലക്ഷങ്ങളെ കാണുമ്പോൾ അല്ലാതെ ഉള്ളിങ്ങനെ കുളിരാറുണ്ട്. ഈ ഭഗവാനെ കാണാനല്ലേ എല്ലാവരും വരുന്നത്. ഭഗവാന്റെ സ്മരണ മാത്രം മതി, ഭഗവത് സ്മരണ മാത്രം മതി നമുക്ക് ജീവിതത്തിൽ ജന്മഭാഗ്യം ഉണ്ടാവാൻ. നമ്മുടെ നല്ല ചിന്ത മതി, നല്ല കർമ്മം മതി എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. ആ ഒരു ഭാവത്തിൽ വെണ്ണക്കിരക്കുന്ന കണ്ണനെ കണ്ടപ്പോൾ പിന്നിൽ നിന്നൊരാൾ പറയാണ്, കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമീന്ന്. എല്ലാം നാരായണനായിക്കൊണ്ട് സമർപ്പിക്കുന്നു എന്ന്. ആ ശ്ലോകം കേട്ടപ്പോൾ മനസ്സിലൊരു കഥ ഓർമ്മ വന്നു. അതാണ് ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത്. എന്തിനാണ് കഥയിലെ കഥാപാത്രങ്ങൾക്ക് പേരിടുന്നത് എന്നൊരു സംശയം ചിലപ്പോൾ ഉണ്ടാവാം. വേറൊന്നിനുമല്ല, ഓരോരുത്തർക്കും ഒരു നാമരൂപങ്ങൾ കൊടുക്കുമ്പോൾ ആ നാമം കേൾക്കുമ്പോൾ ഈ കഥയിലെ സ്വദാഹരിച്ച കാര്യങ്ങൾ നമ്മുടെ മനസ്സിലെത്തും. അതാണ് നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ ഒരു കഴിവ്. അതിനുവേണ്ടിയാണ് കഥകളിൽ ഓരോ പേര് കൊടുക്കുന്നത് കേട്ടോ. പണ്ട് രണ്ട് നമ്പൂതിരിമാരുണ്ടായിരുന്നു, വാസുദേവനും നാരായണനും. അവര് ഇതുപോലെ തന്നെ മുമ്പൊരു കഥ പറഞ്ഞ പോലെ ഭഗവത് സ്മരണയോടുകൂടി ജീവിക്കാൻ അങ്ങനെ വിചാരിച്ചിട്ട് തീർത്ഥാടനത്തിന് ഇറങ്ങണം. വേറെ ഒന്നും വേണ്ട, നമുക്ക് അത്യാവശ്യം കഴിയാനൊക്കെ ഉണ്ടല്ലോ, നമുക്ക് തീർത്ഥാടനത്തിന് പോവാം എന്ന് പറഞ്ഞ് രണ്ടുപേരും തീർത്ഥാടനത്തിന് പോവാണ്. അങ്ങനെ കുറേ പോയി. അപ്പോൾ ഈ യാത്രാമധ്യേ അധികം സാധനങ്ങൾ കൊണ്ടുപോയാൽ കള്ളന്മാരൊക്കെ കൊണ്ടുപോകും. അപ്പോൾ കുറച്ച് പൈസയും ഇതൊക്കെ സൂക്ഷിച്ച് കൈ പിടിച്ച് രണ്ട് മൂന്ന് മുണ്ടും പോണകങ്ങളും ഒക്കെ എടുത്തിട്ടാണ് ഈ നമ്പൂരാർ പോണത്. അങ്ങനെ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഒരു ആശ്രമം പോലെ ഒരു സ്ഥലം കണ്ടപ്പോൾ അവിടെ താമസിച്ചു. അന്ന് ക്ഷീണമുണ്ട്. അങ്ങനെ അവിടെയുള്ള ആൾക്കാരുമൊക്കെ ആയിട്ട് സമ്മതിച്ചുകൊണ്ട് അന്ന് രാത്രി അവിടെ കഴിഞ്ഞു. വീണ്ടും രാവിലെ നടക്കും. അങ്ങനെയായിരുന്നു അവരുടെ ഒരു രീതി. അപ്പോൾ അവിടെ കാണുന്ന ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ ആ ഭഗവാന്റെ പല കാര്യങ്ങളും അവർ സംസാരത്തുനിന്ന് മനസ്സിലാവും. അതൊക്കെ കേട്ട് ആസ്വദിച്ചിട്ടാണ് ഇവർ നടക്കുന്നത്. അങ്ങനെ ഇരുന്നപ്പോൾ ഇവർക്ക് തോന്നി, ഇനിയിങ്ങനെ കുറേ തീർത്ഥാടനങ്ങൾ കഴിഞ്ഞു, ഇനി നമുക്ക് ഒരു സ്ഥലത്തൊന്ന് ഇരുന്നാലോ. ഇനി ഇവിടെ ഇരുന്നിട്ട്, ഇവിടെ ധാരാളം സജ്ജനങ്ങളുള്ള സ്ഥലമാണ്, നമുക്ക് ഇവിടെ ഇരിക്കാം, ഇവിടെ താമസിക്കാം. ഒരു വീടൊക്കെ ഉണ്ടാക്കിയിട്ട് മെല്ലെ താമസിക്കാനും ഉതകുന്ന ഒരു കുടിൽ പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവിടെ താമസിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ വാസുദേവനും നാരായണനും അത് തമ്മിലിങ്ങനെ പറഞ്ഞപ്പോൾ നാരായണൻ പറഞ്ഞു, അതന്നെ നല്ലത്, ഞാൻ അതന്നെ അപ്പം മനസ്സിൽ വിചാരിച്ചത്, അങ്ങനെ തന്നെ ആവാം എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ട് മൂന്ന് ദിവസം അവരങ്ങനെ കഴിഞ്ഞപ്പോൾ അവിടെ പുഴയിൽ പോയി കുളിക്കും, സന്ധ്യാവന്തരങ്ങളൊക്കെ കഴിക്കും, അടുത്ത അമ്പലത്തിൽ പോയി തൊഴും, നല്ല ആൾക്കാരുമായിട്ട് പരിചയപ്പെട്ട് സംസാരിക്കും. ഇതൊക്കെ അങ്ങനെ തുടർന്നപ്പോൾ ഒരു ദിവസം ഇവർ തോരയിട്ടിരുന്ന, ഈ പാറയമ്മലാണ് തോരയിടുക, അവിടെ വിരിച്ചിരുന്ന കോണകം കാണാല്ലേ. ഈ എന്താ ചെയ്യുക, വേറൊരു മുണ്ടെടുത്ത് കോണകം ചീന്തി അങ്ങനെ ഉപയോഗിച്ചു. പിറ്റേ ദിവസം ഒരു കോണകം കാണാല്ലേ. ആകെ ദേഷ്യം വന്നു വാസുദേവന്, ഞാൻ പോവാണ് ഇവിടെ, ഇവിടെ ധാരാളം എലികളുടെ ശല്യമുണ്ട്, ഞാൻ പോവാണ് എന്ന് പറഞ്ഞു. വാസുദേവൻ യാത്ര തുടർന്നു. കുറേ ആൾക്കാരങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ നാരായണൻ വിചാരിച്ചു, ഒരു കോണകം പോയി എന്ന് വെച്ചിട്ട് ഇപ്പോൾ ഈ നല്ല സ്ഥലത്തു നിന്ന് മാറിപ്പോണോ, ഞാൻ ഇവിടെ തന്നെയാണ് ഇരിക്കണതെന്ന് വിചാരിച്ചു. അങ്ങനെ നാരായണൻ അവിടെ തന്നെ
നിത്യവൃത്തികളൊക്കെ കഴിച്ച് അങ്ങനെ താമസിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു പൂച്ചയെ കണ്ടു. അപ്പോൾ നാരായണന് തോന്നി, ഈ എലിശല്യം മാറാൻ എന്താ നല്ലത്? പൂച്ചയെ വളർത്തല്ലേ നല്ലത്. അപ്പോൾ ഈ പൂച്ചേനെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് അത്യാവശ്യം കിട്ടുന്ന സാധനങ്ങളൊക്കെ അതിനും തിന്നാൻ കൊടുത്തുകൊണ്ട് അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ എലിശല്യം നല്ലോണം കുറഞ്ഞു, പൂച്ച അവിടെ ഉള്ള കാരണം. അങ്ങനെ പൂച്ചയും നാരായണനുമായിട്ട് അങ്ങനെ കഴിഞ്ഞു. ആൾക്കാരൊക്കെ ചിലരിങ്ങനെ വരും, അത്യാവശ്യം പൈസയൊക്കെ ഉണ്ട് നാരായണൻ്റെ കയ്യിലും. അങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പൂച്ച വല്ലാതെ എല്ലും തൊഴിലാവുകയാണ്. പൂച്ചയ്ക്ക് കൊടുക്കാൻ വേറെ ഒന്നും ഇല്ല നാരായണൻ്റെ കയ്യിൽ. അപ്പോൾ ഈ ആൾക്കാരൊക്കെ പറഞ്ഞു, അയ്യോ ആ പൂച്ച ചാവാറായിട്ടോ, കഷ്ടമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നാരായണൻ ഇത്തിരി വിഷമായി. ശരിയാണ്, ഞാൻ എലി ശല്യം പോവാൻ വേണ്ടിയിട്ട് പൂച്ചയെ കൊണ്ടുവന്നതാണ്. ഇപ്പോൾ ആ പൂച്ച ചത്ത അതെന്നെ എനിക്ക് ദോഷമാണ്. പൂച്ചയെ കൊണ്ടുവന്നിട്ട് വീട്ടിൽ വെച്ച് ആ പൂച്ച ചാവുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത ദോഷമാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് പൈസ കൊടുത്തിട്ട് ഒരു പശുവിനെ വാങ്ങാം. അപ്പോൾ ആശ്രമത്തിലെ പാലിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കും, പൂച്ചയ്ക്കും പാല് കൊടുക്കാം. അങ്ങനെ വിചാരിച്ചിട്ട് ഒരു പശുവിനെ വാങ്ങിച്ചുകൊണ്ടു. ആ പശുവും കുട്ടിയെ അവിടെ കെട്ടി, പശു പാലൊക്കെ കറന്ന് അങ്ങനെ പൂച്ചയ്ക്കും കൊടുക്കും. അങ്ങനെ പൂച്ച തടിച്ചു കൊഴുത്ത് വന്നിറങ്ങി. അങ്ങനെ പക്ഷേ പശു മെലിഞ്ഞുണങ്ങാൻ തുടങ്ങി. അപ്പോഴും നാരായണന് വിഷമായി, അയ്യോ പൂച്ചയെ രക്ഷിക്കാൻ വേണ്ടി പശുവിനെ കൊണ്ടുവന്നിട്ടിപ്പോൾ പശു അല്ലാണ്ടേ ഒന്നും. എന്താണ്, പശുവിന് ഈ പുല്ല് മാത്രം പോരാ, പശുവിന് വൈക്കോലും വേണം. എന്താ ഇനിയിപ്പോൾ ചെയ്യുക? വൈക്കോലുണ്ടാവണമെങ്കിൽ എന്ത് വേണം? കൃഷി ചെയ്യണം. കൃഷി ചെയ്യണമെങ്കിൽ സ്ഥലം വേണം, ആൾക്കാർ വേണ്ടേ? അപ്പോൾ നാരായണൻ വിചാരിച്ചു, കുറച്ച് അടുത്ത ആൾക്കാരൊക്കെ ഉണ്ട് പണി ചെയ്യാൻ സാധിക്കുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ട്. ഈ നാരായണന് പണിയെടുക്കാനൊന്നും ആവില്ല, ഈ ഗുരുമാരുടെ ഈ കർമ്മങ്ങൾ ഇതൊക്കെയല്ലേ അറിയുള്ളൂ. അപ്പോൾ നാല് പേരോട് പറഞ്ഞ് കൃഷി ചെയ്യാൻ പറ്റിയ ആൾക്കാരെയൊക്കെ കൊണ്ടുവന്നു. അങ്ങനെ കൃഷിയിടത്തിൽ പണി ഗംഭീരമായിട്ട് നടന്നു, നല്ല വിളവ് കിട്ടി. അപ്പോൾ ധാരാളം വൈക്കോലും കിട്ടി. നാരായണന് സന്തോഷമായി, എല്ലാവർക്കും വേണ്ടതൊക്കെ കൊടുത്തു. പിന്നെ ഒരു കാര്യം ഉണ്ടായി, ഇതൊക്കെ ചെയ്യുമ്പോഴും ഇപ്പോൾ എലിയെ ഓടിക്കാൻ പൂച്ചയെ കൊണ്ടുവന്നത് തൊട്ടിട്ട്, അവിടെ വന്ന കാലം തൊട്ടിട്ട്, എന്ത് കർമ്മം ചെയ്യുമ്പോഴും എന്താണോ താൻ ഉദ്ദേശിക്കുന്നത് ആ ഭഗവത് സ്മരണ നാരായണൻ ഇട്ടിട്ടില്ല. അതാണ് ഏത് കാര്യം തുടങ്ങുമ്പോഴും ഭഗവാനെ സ്മരിച്ചു കൊണ്ടാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള കർമ്മങ്ങൾ വിജയിക്കുന്ന ഉറപ്പാണ് അല്ലേ? ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയുള്ള കർമ്മങ്ങളാണ്. ലക്ഷ്യം എന്താണ്? ഭഗവത് സ്മരണയോടുകൂടി ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളിലെല്ലാം ഈശ്വരസ്മരണയോടുകൂടി ചെയ്യാൻ നാരായണൻ മറക്കാറില്ല. അങ്ങനെ ഈ കൃഷിയൊക്കെ തുടങ്ങി, നല്ല കൃഷിയൊക്കെ ആയപ്പോൾ അടുത്തുള്ളവരൊക്കെ പറഞ്ഞു, ആ ഈ നാരായണൻ എന്തായാലും കേമനാണേ, കുറച്ച് സ്ഥലമാണെങ്കിലും എത്ര മേനി കൃഷി കിട്ടി, നല്ല ഭാഗ്യവാനാണ് ആള്. അപ്പോൾ ഈ കൃഷിക്കാരെയും ഈ സ്ഥലവും എല്ലാം പരിരക്ഷിക്കാൻ നാരായണൻ ഒരു വേളി കഴിക്കണം എന്നായി. കാരണം വേളി കഴിക്കാണ്ട് തനിയെ അതൊക്കെ നടക്കില്ല, പണിക്കാരുണ്ടെങ്കിലും. അപ്പോൾ എല്ലാവരും ആലോചിച്ച് നാരായണൻ ഒരു വേളി കഴിച്ചു. അങ്ങനെ വേളിയും കുട്ടികളും ഒക്കെ ആയിട്ട് അങ്ങനെ ജീവിച്ച് വരികയാണ്. എല്ലാം വളരെ നന്നായിട്ടുണ്ട്. സാമ്പത്തികമായിട്ട് വളരെയധികം ഉയർന്നു നാരായണൻ. എല്ലാവർക്കും സന്തോഷമാണ്, കാരണം ഒരു ജന്മി എന്ന സ്ഥാനത്തേക്ക് ഉയർന്നു. പക്ഷേ അപ്പോഴും ഇല്ലത്തുള്ള പൂജാമുറിയിലുള്ള ദേവാരാധികളൊന്നും മുടക്കില്ല നാരായണൻ. എല്ലാം വളരെ വേണ്ട വിധത്തിൽ, ഐശ്വര്യലക്ഷ്മി കഴിയാടുന്ന വിധത്തിലായിരുന്നു ഈ നാരായണൻ്റെ പ്രവൃത്തികളൊക്കെ. ഭാര്യയും അങ്ങനെ തന്നെ, കുട്ടികളെയും അതേ രീതിയിൽ വളർത്തിക്കൊണ്ടുവന്നു. കാരണം കുട്ടികൾ കണ്ടു പഠിക്കുന്നത് മുതിർന്നവരെയാണ്. എന്താണോ കാണുന്നത് അത് അവരിൽ അങ്ങനെ തുടർന്നു വരും. അതന്നെയാണ് കുട്ടികളും ഭാവിയിൽ ചെയ്യുക. അപ്പോൾ നല്ല കർമ്മങ്ങളിലൂടെ നല്ല രീതിയിൽ ഈ കുട്ടികളെയും വളർത്തിക്കൊണ്ടുവന്നു. അങ്ങനെ നാരായണൻ സ്ഥലത്തെ ഒരു വലിയ ജന്മിയായിട്ട് മാറുകയാണ്. ഈ സമയത്ത് അവിടുത്തെ അമ്പലം വളരെ നന്നായി, ജനങ്ങളെല്ലാവരും നാരായണനുമായിട്ട് സഹകരിച്ച് നീങ്ങുകയാണ്. ഈ സമയത്താണ് ഈ വാസുദേവൻ ആലോചിക്കുന്നത്, നാരായണ ഇപ്പം എന്താ ചെയ്യുക? വാസുദേവൻ ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് പോയ ദിവസം തൊട്ട് ചിന്ത മുഴുവൻ ഈ നാരായണനിലാണ്. കഷ്ടം, അവൻ എന്താ ഇപ്പം ചെയ്തത്? ആ എലി പോവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? എത്ര കോണകങ്ങളും മുണ്ടും എലി കൊണ്ടുപോയിണ്ടാവും, കേടുവരുത്തിയുണ്ടാവും. എന്താ അവൻ്റെ ചിന്ത? അവൻ എന്തായിരിക്കും മാറിയുണ്ടാവും? എങ്ങനെ മാറിയുണ്ടാവും? അതോ അവൻ വേറെ തീർത്ഥാടനത്തിന് പോയോ? ഇങ്ങനെ നാരായണനെക്കുറിച്ചുള്ള ചിന്തകൾ, നാരായണൻ എന്ന് പറഞ്ഞാൽ തൻ്റെ കൂട്ടുകാരൻ, കൂട്ടുകാരനെ കുറിച്ചുള്ള ചിന്തകളിലൂടെയായിരുന്നു ഈ വാസുദേവൻ്റെ എല്ലാ കർമ്മങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ നമ്മുടെ നാരായണനോ വാസുദേവനെ പറ്റിയല്ല ചിന്തിക്കുന്നത്, സാക്ഷാൽ വാസുദേവനെ പറ്റിയാണ് ചിന്തിച്ചത്. ആ ചിന്തയിലൂടെയാണ് ഈ ഐശ്വര്യങ്ങളെല്ലാം നാരായണന് വന്നു ചേർന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ കർമ്മങ്ങളിലൂടെ നാരായണൻ ഉന്നതിയിലെത്തി. പക്ഷെ വാസുദേവൻ ഈ തൻ്റെ കൂട്ടുകാരനായ നാരായണനെ പറ്റി മാത്രം ചിന്തിച്ചത് കൊണ്ട് ഒട്ടും ഉയർന്നില്ല. മാനസികമായും ഉയർന്നില്ല, ശാരീരികമായും ഉയർന്നില്ല. അസുഖങ്ങളൊക്കെ വരാൻ തുടങ്ങി.
മുഖത്തും മാറ്റില്ല, അത് മനസ്സിന് മാറ്റില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ വന്നത്. പല തീർത്ഥാടനങ്ങളും ചെയ്തു, ഗംഗ വരെ പോയി, കൈലാസം പോണെന്ന് മോഹമുണ്ട്. അതൊക്കെ ഉണ്ടെങ്കിലും പല തടസ്സങ്ങളും ജീവിതത്തിൽ അങ്ങനെ വന്ന് വഹിക്കുകയാണ്. എന്നാൽ നാരായണനാകട്ടെ ജീവിതം വളരെ നല്ല നിലയിൽ അങ്ങനെ കൊണ്ടുപോവാണ്. എല്ലാവർക്കും അഭികാമ്യനായിട്ട് മാറാൻ ചെയ്തത് നാരായണനും കുടുംബം എന്ന് പറഞ്ഞാൽ ആ ഭാഗത്തുള്ള എല്ലാവർക്കും ഇഷ്ടക്കാരായി മാറി. ഇതിൻ്റെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ചെയ്യുന്ന കർമ്മങ്ങളിലെല്ലാം ഭഗവത് സ്മരണ വേണം. എന്തിനാണോ ചെയ്യുന്നത് എന്ന ലക്ഷ്യം വേണം. നല്ല കാര്യം ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണെങ്കിലും ആ നല്ല കാര്യം ചെയ്യുമ്പോഴും നേരെ ആവണം എന്നുള്ള ചിന്ത, കുറച്ച് വിശ്വാസം അത് വേണം. ഒരു കോണകം എലി കൊണ്ടുപോയി എന്ന ചിന്തയിൽ ഒരു പൂച്ചയെ വാങ്ങി തൊട്ടിട്ടാണ് നാരായണൻ്റെ കഥ തുടങ്ങുന്നത്. പക്ഷെ നാരായണൻ ഇന്ന് എവിടെ എത്തി? ഭഗവത് സ്മരണയോടുകൂടി നല്ല കർമ്മങ്ങളിലൂടെ നാരായണൻ ഉന്നതിയിലേക്ക് എത്തുകയാണ് ചിന്തയിൽ, സാക്ഷാൽ നാരായണ സ്മൃതിയിലൂടെ. അങ്ങനെ ശ്രീനാരായണൻ ഈ നാരായണനെ അനുഗ്രഹിച്ചു. നമുക്കും എന്ത് കാര്യത്തിന് പുറപ്പെട്ടാലും അത് ലക്ഷ്യപ്രാപ്തിയിൽ എത്തണം എന്ന ചിന്തയോടുകൂടി, അന്യരെ ദുഃഖിപ്പിക്കാതെ, മറ്റു കാര്യങ്ങളിലൊന്നും വേണ്ടാതെ ഇടപെടാതെ, സമൂഹത്തിന് വേണ്ടി നല്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ട്, സജ്ജനങ്ങളോടുകൂടി വർത്തിച്ചുകൊണ്ട് ഈശ്വരസ്മരണയിലൂടെ ജീവിക്കാൻ നമുക്കും സാധിക്കട്ടെ. ഹരേ കൃഷ്ണ.